നമസ്കാരം. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നാടകങ്ങൾ സുപ്രീം കോടതിയിൽ വരെ എത്തിയ സാഹചര്യത്തിൽ കേസ് തള്ളണമെന്ന ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പി. മുകുൾ റോത്തഗിയാണ് ബി ജെ പിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. അടിയന്തര പ്രാധാന്യമില്ലാത്ത കേസാണിതെന്ന് റോത്തഗി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും ഞായറാഴ്ച വാദം കേൾക്കരുതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല ഞായറാഴ്ച വാദം കേൾക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. മുകുൾ റോത്തഗിയുടെ ഈ ചോദ്യത്തിന് മറുപടി വ്യക്തമായിരുന്നു. ഞായറാഴ്ച വാദം കേൾക്കുക എന്ന തീരുമാനം ചീഫ് ജസ്റ്റിസിൻ്റെതാണെന്നായിരുന്നു സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിലുള്ള ജസ്റ്റിസ് എൽ വി രമണ മറുപടി നൽകിയത്. നിരവധി വാദങ്ങൾ അദ്ദേഹം നിരത്തുകയുണ്ടായി. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കാൻ 17 ദിവസം സമയം കിട്ടിയെന്ന് മുകുൾ റോത്തഗി പറയുകയുമുണ്ടായി. എന്നിട്ടോ ഇപ്പോൾ മറ്റൊരു പാർട്ടി സർക്കാർ രൂപീകരിക്കുന്നതിനെ എതിർക്കുന്നുവെന്ന കാര്യവും അവർ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയാകാൻ ഗവർണർക്ക് ആരെയും ക്ഷണിക്കാമെന്ന അവസ്ഥയാണ് ഉള്ളതെന്ന് ബി ജെ പി പറഞ്ഞു. ഇത് നിയമ നടപടിയാണ്, എന്നാൽ ഇതിൽ വിവേചന അധികാരമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഭൂരിപക്ഷം തെളിയിക്കാൻ എത്ര സമയവും നൽകണമെന്നും ഗവർണർക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ് ആ സമയദൈർഘ്യമെന്നും പറഞ്ഞിരിക്കുകയാണ്. ഗവർണറുടെ ഈ അവകാശത്തിൽ കോടതിക്ക് ഇടപെടാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല ഗവർണറുടെ നടപടിക്ക് 360 അനുച്ഛേദത്തിൻ്റെ പരിരക്ഷ ഉണ്ടെന്ന കാര്യവും മുകുൾ റോത്തഗി ചൂണ്ടിക്കാട്ടിയതോടുകൂടി സംഭവം അതിവിപുലമായിരിക്കുകയാണ്. എന്നാൽ ഗവർണറുടെ അധികാരം സംബന്ധിച്ച കാര്യം ഇപ്പോൾ പരിഗണിക്കുന്നില്ലെന്നായിരുന്നു ജസ്റ്റിസ് രമണ വ്യക്തമായ മറുപടി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പരിഗണനയിലുള്ളത് വിശ്വാസ വോട്ടെടുപ്പ് മാത്രമാണെന്നും അതാണ് ഇപ്പോഴത്തെ വിഷയമെന്നും ജസ്റ്റിസ് രമണ വ്യക്തമാക്കുകയുണ്ടായി. ഈ ഘട്ടത്തിൽ ഗവർണർക്ക് മറുപടി നൽകാൻ സമയം അനുവദിക്കണമെന്ന് റോത്തഗി ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. സഭ വിളിച്ചു ചേർക്കാനും വിശ്വാസ വോട്ടെടുപ്പ് നടത്താനും ഗവർണറോട് പറയാൻ കോടതിക്ക് അധികാരം ഇല്ലെന്നും റോത്തഗി പറയുകയുണ്ടായി. സുപ്രീം കോടതി നിയമസഭയുടെയും നിയമസഭ കോടതിയുടെയും അധികാരം മാനിക്കണമെന്നും റോത്തഗി ആവശ്യപ്പെട്ടു. അതിനാൽ തന്നെ ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിശ്വാസ വോട്ടെടുപ്പ് എന്ന് നടത്തണം എന്നത് നിർദ്ദേശിക്കരുതെന്നും റോത്തഗി പറഞ്ഞു. നാളെ ഏതെങ്കിലും നിയമസഭ സുപ്രീം കോടതിയിലെ കേസ് വേഗത്തിൽ തീർക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമെന്നും റോത്തഗി മറുചോദ്യം ചോദിച്ചു. ഈ ഘട്ടത്തിൽ കോടതിയിൽ എല്ലാവരും പുഞ്ചിരിച്ചു. മഹാരാഷ്ട്ര സർക്കാർ രൂപീകരണ ചട്ടവിരുദ്ധമായി നടന്ന കാര്യങ്ങളെ ആരോപിച്ചായിരുന്നു ശിവസേനയും കോൺഗ്രസും NCP ഇവരുടെ ഘടകകക്ഷികൾക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റുമാർ സമർപ്പിച്ച സംയുക്ത ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭരണം പിൻവലിച്ചതെന്ന കാര്യം സുപ്രീം കോടതിയുടെ ശ്രദ്ധ കൊണ്ടുവരാൻ കപിൽ സിബൽ ശ്രമിച്ചപ്പോൾ അക്കാര്യമല്ല പരിഗണിക്കുന്നത് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. വിശ്വാസ വോട്ടെടുപ്പ് എപ്പോൾ നടത്തണം എന്നത് മാത്രമായിരുന്നു വിഷയം. അതേസമയം മഹാരാഷ്ട്രയിൽ അടിയന്തര വിശ്വാസ വോട്ടെടുപ്പ് ഉടനില്ല, കത്തുകൾ ഹാജരാക്കണമെന്നും കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. വിവേചനാധികാരത്തിൽ ഇടപെടരുതെന്ന വ്യക്തമായ താക്കീതുകൂടി കോടതി നൽകിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.